functions of three variables. തൊട്ടുമുമ്പിൽ ക്ലാസ്സിൽ കണ്ടത് ഡാഷൻ ഡെറിവേറ്റീവ് ടു വേരിയബിൾസിലാണ്. അതിവിടെ ത്രീ വേരിയബിൾ ആയിട്ട് എടുക്കണമെന്ന് മാത്രം. ഡബ്ല്യൂ സി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെറ്റ്, ദെൻ ദ ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ യൂണിറ്റ് വെക്ടർ യു ഈസ് ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെറ്റ് ഇസ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് യു. നേരത്തെ ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. എക്സാമ്പിൾ ഫൈവ്, ഫൈനൽ ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ മൈനസ് ഫോർ എക്സ് സ്ക്വയർ വൈ പ്ലസ് സെറ്റ് സ്ക്വയർ അറ്റ് വൺ മൈനസ് വൺ ടു ഇൻ ദ ഡയറക്ഷൻ ഓഫ് സിക്സ് ഐ പ്ലസ് ടു ജെ പ്ലസ് ത്രീ കെ. ഇതാണ് തന്നിട്ടുള്ള എഫ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഇതിന് എഫ് എക്സ് ദാറ്റ് ഇസ് ഡോ എഫ് ബൈ ഡോ എക്സ് അത് കണ്ടുപിടിച്ചു. അതിന് കണ്ടുപിടിക്കുക ഇതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എക്സ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ടാകുമ്പോൾ വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് വൈ സ്ക്വയർ ഇൻറ്റു വൺ വൺ. ഇവിടെ ആകുമ്പോൾ വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ ഫോർ എക്സ് സ്ക്വയറിൻ്റെ എയ്റ്റ് എക്സ് വൈ. സെഡ് സ്ക്വയർ സെഡ് കോൺസ്റ്റൻ്റ് ആണ് സീറോ. വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ ടു എക്സ് വൈ വരും, ഇവിടെ മൈനസ് ഫോർ എക്സ് സ്ക്വയർ വരും. വിത്ത് റെസ്പെക്ട് വൈ കൊണ്ട് ചെയ്യുമ്പോൾ സെഡ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ് സീറോ. അതുപോലെ വിത്ത് സെഡ് കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെയും ഇല്ല ഇവിടെയും ഇല്ല, ഇത് ടു സെഡ് ആയിട്ട് മാറും. ദെൻ ഡെൽ എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഇസ് ഈക്വൽ ടു ബൈ ഡെഫിനേഷൻ ഇറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ എഫ് ബൈ ഡോ സെഡ് കെ. മൂന്ന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഡെൽ എഫ് അറ്റ് ദ പോയിന്റ് വൺ മൈനസ് വൺ ടു. ഇവിടെ എന്താ ചെയ്തത്? എക്സിനും വൈക്കും സെഡിൻ്റെ പകരം വണ്ണ് മൈനസ് വൺ ടു കൊടുക്കുക. സിമ്പിൾ സ്റ്റെപ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും. ദെൻ തന്നിട്ടുള്ള വെക്ടർ സിക്സ് ഐ പ്ലസ് ടു ജെ പ്ലസ് ത്രീ കെ എന്നാണ്. ഈ വെക്ടറിൻ്റെ ഡയറക്ഷനിലാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ യു, നമ്മുടെ യുവിൻ്റെ പ്രത്യേകത വേണം. ഇതൊരു യൂണിറ്റ് വെക്ടർ ആയാൽ ഇതിനൊക്കെ യൂന്ന് എടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഇത് യൂണിറ്റ് വെക്ടർ ആണോ എന്ന് നോക്കണം. അപ്പോൾ അതിനായിട്ട് മൂന്ന് സ്വയം കണ്ടുപിടിക്കുക. റൂട്ട് ഓഫ് സിക്സ് സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ ദാറ്റ് ഇസ് റൂട്ട് ഓഫ് തേർട്ടി സിക്സ് പ്ലസ് ഫോർ പ്ലസ് നയൻ ദാറ്റ് ഈസ് സെവൻ കിട്ടി. അപ്പോൾ അത് യൂണിറ്റ് വെക്ടർ അല്ലാന്ന് മനസ്സിലായി. അപ്പോൾ ഇതിനൊക്കെ യൂണിറ്റ് വെക്ടർ ആക്കി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേ വെക്ടർ ഡിവൈഡ് ബൈ അതിൻ്റെ മോഡൽസ് വാല്യൂ. സോ സിക്സ് ബൈ സെവൻ ആയി പ്ലസ് ടു ബൈ സെവൻ ജെ പ്ലസ് ത്രീ ബൈ സെവൻ കെ. സോ ദി ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ക്യാപിറ്റൽ എഫ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് സിക്സ് സിക്സ് ഐ പ്ലസ് ടു ജെ പ്ലസ് ത്രീ കെ ഈസ് ഡി യു ഓഫ് എഫ് ഓഫ് വൺ മൈനസ് വൺ ടു ഇസ് ഈക്വൽ ടു ഡെൽ എഫ് ഡോട്ട് യു. ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. കണ്ടോ, ഇതൊരു സ്കെയിലറാണ്. കാരണം എന്താ, ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, അപ്പോൾ ഒരു സ്കെയിലറാണ്. അപ്പോൾ ത്രീ വേരിയബിൾ വന്നാലും ഡയറക്ഷൻ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതൊരു സ്കെയിലറാണ്. ഇതുപോലെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇതെന്ന് പറഞ്ഞിട്ടില്ലേ, ഇത് ഇതും വെക്ടറിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. അപ്പോൾ സീറോ ഇതെന്ന് പറഞ്ഞാൽ സീറോ ആയി പ്ലസ് ത്രീ ജെ പ്ലസ് ത്രീ കെ എന്നാണ്. അതിനൊക്കെ ഒറ്റയടിക്ക് ഇങ്ങനെ ഈ തരത്തിലുള്ള ബ്രാക്കറ്റ് ചെയ്താലും അത് വെക്ടറിൻ്റെ നൊട്ടേഷൻ തന്നെയാണ്. നിങ്ങളത് കഴിഞ്ഞ സമയത്ത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ യു, നമ്മുടെ യു എന്ന് പറഞ്ഞാൽ എന്ത് വേണം? ഇതിനെ ഇതേ വെക്ടർ ഇതേ യു എന്നിങ്ങനെ എടുക്കണം. സീറോ ആയി പ്ലസ് ത്രീ ജെ പ്ലസ് ത്രീ കെ ഡിവൈഡ് ബൈ അതിൻ്റെ മോഡുലസ് വാല്യൂ. അപ്പോൾ നമുക്ക് യു കിട്ടുള്ളൂ. അതുപോലെ ഇത് അതുപോലെ ചെയ്യുക. ഇതേ കാര്യത്തിന് ഇവിടെ ശ്രദ്ധിക്കണം, ഇതിന് യു ആയിട്ട് എടുക്കരുത്. അവരെന്ത് വേണം? ഇതിൻ്റെ ഇതേ വെക്ടർ ഡിവൈഡ് ബൈ ഇതിൻ്റെ മോഡുലസ് വാല്യൂ. അപ്പോഴാണ് ഇതൊരു എന്താവുള്ളൂ, യൂണിറ്റ് വെക്ടർ ആവുള്ളൂ. അതാണ് നമ്മൾ യു ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കാനുള്ളത്.